ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ശരത്. ഈസി ഇൻഫോ മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, മറ്റൊരു ലാംഗ്വേജിൽ വരുന്ന മെസ്സേജോ മെയിലോ ഫോണിൽ വന്ന ഉടൻ തന്നെ അത് കോപ്പി ചെയ്ത് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുകയും അതിൻ്റെ മലയാളം മീനിങ് ചോദിക്കുകയും ചെയ്യുന്നവരാണ് നമ്മളിൽ പലരും. അക്കൂട്ടത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഞാനും. നമുക്ക് വളരെ യൂസ്ഫുള്ളായ ഒരു ആപ്ലിക്കേഷനും അതിൻ്റെ ഫീച്ചേഴ്സുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉറപ്പായും ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് മറ്റാരുടെയും സഹായമില്ലാതെ ഏത് ലാംഗ്വേജും ഏത് ലാംഗ്വേജിലോട്ടും ട്രാൻസ്ലേറ്റ് ചെയ്യാനും അതിൻ്റെ മീനിങ് മനസ്സിലാക്കുവാനും ഏത് രാജ്യക്കാരുമായും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചെറിയ ചെറിയ ഇൻഫോർമേറ്റീവായ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യൂ. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതിനായി പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക, ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എന്ന് സെർച്ച് ചെയ്യുക. ഇതാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിൻ്റെ ആപ്ലിക്കേഷൻ. ഞാൻ ഓൾറെഡി യൂസ് ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ ഞാനത് ഓപ്പൺ ചെയ്യുകയാണ്. ഇതാണ് ഈ ആപ്ലിക്കേഷൻ്റെ മെയിൻ ഇൻ്റർഫേസ്. ഇവിടെ നിങ്ങൾക്ക് കുറച്ചധികം ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള രണ്ട് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. കോൺവെർസേഷൻ, മൈക്ക്, ക്യാമറ ഈ മൂന്ന് ഓപ്ഷൻസ് താഴെ കാണാൻ സാധിക്കും. ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിനായി താഴെ ലാംഗ്വേജ് ബോക്സിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഇംഗ്ലീഷ് മലയാളം തന്നെയാണ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഇംഗ്ലീഷ് മലയാളം തന്നെയാണ് സെലക്ട് ആയിട്ടുള്ളതും. മേളിലായി എൻ്റർ ടെക്സ്റ്റ് എന്ന ഭാഗത്ത് വാട്ട് ഈസ് യുവർ നെയിം എന്ന് സെർച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ താഴെ നിൻ്റെ പേരെന്താണ് എന്ന് കാണിക്കുന്നുണ്ട്, അത് ട്രാൻസ്ലേറ്റ് ആയിട്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് വേറെ ഏത് ലാംഗ്വേജിൽ വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് തമിഴിലാണ്. തമിഴിൽ സെലക്ട് ചെയ്തു. നമ്മളിപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് തമിഴാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ ഞാൻ വാട്ട് ഈസ് യുവർ നെയിം എന്ന് തന്നെയാണ് ടൈപ്പ് ചെയ്യുന്നത്. ഇതിപ്പോൾ തമിഴിലോട്ട് ട്രാൻസ്ലേറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ തമിഴിലുള്ളത് നമുക്ക് കോപ്പി ചെയ്യാം. ലാംഗ്വേജ് തമിഴ് മലയാളം കൊടുക്കുക. തമിഴ് മലയാളം. അപ്പോൾ ഞാനവിടെ പേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് താഴെയായിട്ട് മലയാളത്തിൽ നിൻ്റെ പേരെന്താണെന്ന് തന്നെയാണ് വന്നത്. നമുക്ക് എന്ത് വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും ഇപ്പോൾ വാട്സപ്പിൽ നിന്നോ മെയിലിൽ നിന്ന് എന്ത് വേണമെങ്കിലും നമുക്ക് കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രാൻസ്ലേറ്റായി കിട്ടുന്നതാണ്. അതുപോലെ തന്നെ കോൺവെർസേഷൻ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. കോൺവെർസേഷൻ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലായിരിക്കും എത്തുന്നത്. ഇവിടെ താഴെയായിട്ട് മൈക്കിൻ്റെ മൂന്ന് ഐക്കൺ കാണാൻ സാധിക്കും. അതിനകത്ത് ഫസ്റ്റിലത്തതിൽ ഇംഗ്ലീഷ് സെലക്ട് ആയിട്ടുണ്ട്, രണ്ടാമതിൽ ഓട്ടോന്ന് കിടപ്പുണ്ട്, മൂന്നാമത് മലയാളമാണ് സെലക്ട് ആയിട്ടുള്ളത്. ഇംഗ്ലീഷ് എന്ന് എഴുതിയിരിക്കുന്ന മൈക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിക്കാൻ പോവുകയാണ്. വാട്ട് ഈസ് യുവർ നെയിം? നിന്റെ പേരെന്താണ്? ഇനി അതുപോലെ തന്നെ ഞാൻ മലയാളത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് എൻ്റെ പേര് ശരത് എന്നാണെന്ന് ഞാൻ പറയുകയാണ്. എൻ്റെ പേര് ശരത് എന്നാണ്. ഇനി നമുക്ക് ഇത് ലാംഗ്വേജ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാൻ ഇംഗ്ലീഷിൻ്റെ സ്ഥാനത്ത് ഇവിടെ ഹിന്ദിയാണ് സെലക്ട് ചെയ്യുന്നത്. ഹിന്ദി സെലക്ട് ചെയ്തു. ഇനി മലയാളം ക്ലിക്ക് ചെയ്ത് നിൻ്റെ പേരെന്താണെന്ന് ചോദിക്കാൻ പോവാണ്. നിന്റെ പേരെന്താ? ഇതുപോലെ തന്നെ നമുക്ക് ഏത് ലാംഗ്വേജ് വേണമെങ്കിലും സെലക്ട് ചെയ്ത് ഏത് ലാംഗ്വേജിന് വേണമെങ്കിലും നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിലെ സെൻട്രലത്തെ മൈക്ക് യൂസ് ചെയ്യുന്നത് ഈ രണ്ട് മൈക്കും ഒരേ സമയം മ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. സെൻട്രലത്തെ മൈക്കിൽ ലോങ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് മൈക്കും ഒരേ സമയം മ്യൂട്ടാവുന്നതാണ്. എനിക്ക് ഈ ആപ്ലിക്കേഷനിൽ ഏറ്റവും യൂസ്ഫുള്ളായിട്ടും ഏറ്റവും സൂപ്പറായിട്ടും തോന്നിയൊരു ഫീച്ചറാണ് ഇതിൻ്റെ സ്കാനിങ് ഓപ്ഷൻ. അതായത് ക്യാമറയുടെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പേപ്പറിലുള്ള എന്തും സ്കാൻ ചെയ്തെടുക്കാൻ സാധിക്കും. ആ സ്കാൻ ചെയ്തെടുത്തത് ട്രാൻസ്ലേറ്റ് ചെയ്യാനോ ഷെയർ ചെയ്യാനോ കോപ്പി ചെയ്യാനോ സാധിക്കും. അതെങ്ങനെയെന്ന് നോക്കാം. അതിനായി ഞാൻ എൻ്റെ ഒരു പഴയ ടെക്സ്റ്റാണ് സ്കാൻ ചെയ്തെടുത്ത് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ടെക്സ്റ്റ് സ്കാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സ്ക്രീനിൻ്റെ താഴെയായിട്ട് നമുക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. സെൻഡ് ടു, ട്രാൻസ്ലേറ്റ് ഓൾ, സെലക്ട് ഓൾ, ലിസൺ, ഷെയർ. ഈ ഷെയർ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഏത് ആപ്ലിക്കേഷനിലോട്ട് വേണമെങ്കിലും ഇത് ഷെയർ ചെയ്തെടുക്കാവുന്നതാണ്. ലിസൺ ഓപ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് വായിച്ച് കേൾക്കാം. അതുപോലെ സെലക്ട് ഓൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാം സെലക്ട് ചെയ്യുക, കോപ്പി ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് സെലക്ട് ഓൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെൻഡ് ടു ട്രാൻസ്ലേറ്റ് ഓൾ എന്ന് പറയുമ്പോൾ മെയിൻ ഇൻ്റർഫേസിലോട്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം കോപ്പി ചെയ്തെടുക്കാം. സ്റ്റുഡൻസിന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണിത്. ഇംഗ്ലീഷ് വായിച്ചാൽ മനസ്സിലാവാത്തവർക്ക് ഈ സ്കാനിങ് ഓപ്ഷൻ ഉപയോഗിച്ച് ഇത് സ്കാൻ ചെയ്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കാൻ സാധിക്കും.